വീണ്ടും വാർത്തകളിലേക്ക്. ഇടത്തിരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന KC കാളിക്കുട്ടിയുടെ 17-ാം ചരമവാർഷിക ദിനാചരണം ഇടത്തിരുത്തിയിൽ സംഘടിപ്പിച്ചു. ഇടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം KSKTU മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം CR പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞയെടുക്കുന്ന അനുസ്മരണ യോഗമാകണം എന്നാണ് പൊതുവെ നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കാറുള്ളത്. ആ നിലയിൽ നമ്മുടെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും സഖാവ് പ്രവർത്തിച്ചിരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, ബഹുജന സംഘടനകളുടെയും പ്രവർത്തനം ഊർജസ്വരമായി പ്രവർത്തിക്കാൻ ഉള്ള കർമ്മപരിപാടി ഏറ്റെടുത്തുകൊണ്ട് നന്നായി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സംഘാടക സമിതി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ അധ്യക്ഷയായി, KA വിശ്വംഭരൻ, CN അജോയ് കുമാർ, KA കൊച്ചുമോൻ എന്നിവരും സംസാരിച്ചു. നാട്ടിക എസ് എൻ കോളേജ് ഗ്രൗണ്ടിന് സമീപം തെങ്ങ് കടപുഴകി വീണ വീട് തകർന്നു. ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തെ തണ്ടിയേക്കൽ സോമന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. വീടിന്റെ ഒരു ഭാഗവും ബാത്റൂമും തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആളപായമില്ല. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ കുടുംബസംഗമം AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ആശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. തലമുതിർന്ന സഖാക്കളെ ആദരിക്കുന്നതും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ പാർട്ടി സഖാക്കളുടെ മക്കളെയും മറ്റ് വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകളോടെയാണ് കുടുംബസംഗമ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. CPIയുടെ കുടുംബസംഗമമായതുകൊണ്ട് കേവലം വ്യക്തിപരമായ വിശേഷങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ, നമ്മുടെ പാർട്ടി ആവശ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, വരാനിരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ചില ആലോചനകളെല്ലാം തന്നെ ഇത്തരം യോഗങ്ങളിൽ നാം നടത്തുന്നുണ്ട്. VV പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഗീതാഗോപി MLA മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. കേരള മഹിളാ സംഘം പ്രസിഡന്റ് എം സ്വർണലത, PK സുഭാഷ് ചന്ദ്രൻ, ശശി കടവിൽ, NM മഹേഷ്, ENR കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ഇടമുട്ടം പമ്പിൽ നിന്നും ഡീസൽ അടിക്കാനെത്തിയവർക്ക് ലഭിച്ചത് പച്ചവെള്ളം. ശനിയാഴ്ച പയച്ചോട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിലാണ് സംഭവം. നാലമ്പല ദർശനത്തിനായെത്തിയ വാഹനങ്ങൾക്കും പെരുന്നാൾ നമസ്കാരത്തിനായി പോകുന്നവർക്കും നിരവധി ഓട്ടോറിക്ഷകൾക്കുമാണ് ഡീസലിന് പകരം വെള്ളവും ചെളിയും നിറഞ്ഞ ഡീസൽ ലഭിച്ചത്. പമ്പിൽ നിന്നും ഡീസൽ അടിച്ചതിന് ശേഷം വഴിമധ്യേ വാഹനങ്ങൾ ഓഫാവുകയായിരുന്നു. ഇതേ തുടർന്ന് വാഹനങ്ങളിൽ നിന്നും ഡീസൽ ഊറ്റി നോക്കിയപ്പോഴാണ് വെള്ളമാണെന്ന് മനസ്സിലായത്. തുടർന്ന് വാഹനയാത്രക്കാർ പരാതിയുമായി പമ്പിലെത്തുകയും ജീവനക്കാരുമായി വാക്കുതർക്കത്തിന് ഇടയാവുകയും ചെയ്തു. വലപ്പാട് SI KG ആന്റണി, ASI ജോഷി എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് കൊച്ചിൻ IOC ബന്ധപ്പെട്ട് പരാതി അറിയിക്കുകയായിരുന്നു. വാഹനങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. ചളിങ്ങാട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. സുന്നി കോർഡിനേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് PA അബൂബക്കർ ഹാജി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PB മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. KK യൂനസ് ലത്തീഫി പ്രാർത്ഥന നിർവഹിച്ചു. PA മെയ് റഹീം, PA ഇസ്ഹാഖ് മുസ്ലിയാർ, TA ഷാനവാസ് തുടങ്ങിയവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ആത്മവിശുദ്ധിയുടെ നിലവിൽ മുസ്ലിം വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. CPM നേതാവായിരുന്ന KC കാളിക്കുടിയുടെ 17-ാം ചരമവാർഷിക ദിനാചരണം ഇടത്തിരുത്തിയിൽ സംഘടിപ്പിച്ചു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി കുടുംബസംഗമം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.